നമസ്കാരം. ചരിത്രമെഴുതിയ 5 വർഷങ്ങൾക്ക് ശേഷം 1ാം പിണറായി സർക്കാർ പടിയിറങ്ങുകയാണ്. അധികാരമേൽക്കുമ്പോൾ ഒരു കൂട്ടമുയർത്തിയ ആക്ഷേപണങ്ങളെയെല്ലാം അഭിനന്ദനങ്ങളാക്കി മാറ്റിയാണ് പടിയിറക്കം. കാവൽ മന്ത്രിസഭ ഇന്ന് അധികാരമൊഴിഞ്ഞ് നാളെ 2ാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ അത് മറ്റൊരു ചരിത്രത്തിന് വഴിയൊരുക്കും. പ്രവർത്തനം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കി. കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, രാഷ്ട്രീയ മേഖലയിലും അടിത്തട്ട് വരെയുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാണ് ഓരോ മന്ത്രിമാരും പടിയിറങ്ങുന്നത്. പലരെയും വീണ്ടും മന്ത്രിയാക്കണം എന്നുപോലും ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാഴ്ച കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. പടിയിറങ്ങുന്ന മന്ത്രിമാരുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് കേരളം ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. പ്രതിസന്ധികൾ ഏറെ നേരിട്ട സർക്കാരാണ് 1ാം പിണറായി സർക്കാർ. ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ട വകുപ്പ് ആരോഗ്യ വകുപ്പാണ്. തുടരെ തുടരെ ഉണ്ടായ എപ്പിഡമിക്കുകൾ, നിപ്പയും കൊറോണയും ഉൾപ്പെടെ കടുത്ത വെല്ലുവിളികൾ നേരിട്ടപ്പോഴും കരുതലിന്റെയും സംഘടനാ മികവിന്റെയും കാര്യക്ഷമതയുടെയും പര്യായമായി വകുപ്പും അതിന്റെ നേതൃത്വത്തിൽ മന്ത്രി കെ ശൈലജയും ജനഹൃദയങ്ങൾ കീഴടക്കി പ്രതിരോധത്തിന്റെ കോട്ടയൊരുക്കി കേരളത്തെ മരണത്തിനും മഹാമാരിക്കും വിട്ടുകൊടുക്കാതെ ചേർത്ത് നിർത്തി. അനുയോജ്യമായ പിൻഗാമിയുടെ കൈകളിൽ വകുപ്പ് ഭദ്രമാക്കി കെ ശൈലജ ടീച്ചർ പടിയിറങ്ങുകയാണ്. ഇനി നിയമസഭയിൽ പാർട്ടി വിപ്പിന്റെ ചുമതല നിർവഹിക്കും. ഇരുട്ടിലായിരുന്ന കേരളത്തെ വൈദ്യുതി മിച്ചമുള്ള സംസ്ഥാനമാക്കി മാറ്റിയ MM മണി നിറത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പേരിൽ കളിയാക്കിയവരുടെ പോലും മനം നിറച്ച് മണിയാശാൻ പടിയിറങ്ങുമ്പോൾ കേരളത്തിന്റെ വൈദ്യുത മേഖലയ്ക്ക് പുതുചരിത്രം സമ്മാനിച്ചതിന്റെ ചാരിതാർത്ഥ്യമുണ്ട്. പാർട്ടിയെടുത്ത തീരുമാനം 100% ശരിയാണ് എന്ന് അടിവരയിട്ടിട്ടാണ് ആശാനും ഹൈറേഞ്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേരളത്തിന്റെ അടിമുടി വികസനത്തിന് ബദൽ സംവിധാനങ്ങളിലൂടെ ധനം കണ്ടെത്തിയ തോമസ് ഐസക്. അക്കാദമി മികത്വം മാത്രമല്ല പ്രായോഗികതയും കൈമുതലാക്കിയ ദീർഘദർശിയായ ധനകാര്യവകുപ്പ് മന്ത്രിയായി ഐസക് മാറിയപ്പോൾ കിഫ്ബിയും മസാല ബോണ്ടും ഉൾപ്പെടെ പല പുതിയ സാമ്പത്തിക നീക്കങ്ങളും മലയാളികളുടെ സ്വീകരണ മുറിയിൽ പോലും ചർച്ചയായി. 5 വർഷം മുമ്പുണ്ടായിരുന്ന കേരളം ഇന്നത്തെ നിലയിലേക്കെത്തുമ്പോൾ ധനസമാഹരണ വിനിയോഗ മേഖലയിലെ ഐസക് മാജിക്കിനെ കുറിച്ച് വിസ്മരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ രംഗത്തും ധനകാര്യ രംഗത്തും ഐസക് സജീവമാകും. ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾക്കും പാർട്ടിക്കും ഐസക്കിന്റെ സാന്നിധ്യം കൂടുതൽ ഊർജം നൽകും. വിദ്യാഭ്യാസ മേഖലയെ അടിമുടി ഹൈടെക്കാക്കിയാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കസേര ഒഴിയുന്നത്. ആരും തിരിഞ്ഞു നോക്കാതിരുന്ന സർക്കാർ സ്കൂളുകളെ ജനകീയമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് മാത്രമല്ല, അക്കാദമിക് തലത്തിൽ പോലും സമഗ്രമായ പുതിയ നയം നടപ്പാക്കാനും വകുപ്പിന് കഴിഞ്ഞു. അധ്യാപകൻ കൂടിയായ പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ പൊതുരാഷ്ട്രീയ ജീവിതം തൃശൂർ ജില്ലയ്ക്കിനി മുതൽക്കൂട്ടാകും. EGN തൊഴുത്തായിരുന്ന പൊതുമരാമത്ത് വകുപ്പിനെ അഴിമതി മുക്തമാക്കി സുതാര്യമാക്കിയത് ജി സുധാകരന്റെ ഭരണമികവ് തന്നെയാണ്. കുണ്ടന്നൂർ വൈറ്റില പാലാരിവട്ടം മേൽപ്പാലങ്ങൾ, ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾ എന്നിവ യാഥാർത്ഥ്യമാക്കി പൊതുമരാമത്ത് വകുപ്പിന് കുതിപ്പേകിയത് ജി സുധാകരന്റെ നേതൃത്വ മികവ് തന്നെയാണ്. അന്തിയുറങ്ങാൻ വീടില്ലാത്തവർക്ക് ലൈഫ് മിഷൻ വഴി വീട് നൽകി കേരളത്തിന് സുരക്ഷയൊരുക്കിയ AC മൊയ്തീൻ. തീരദേശ മേഖലയെ വികസനത്തിന്റെ വികായസിലേക്ക്, പൊതുജീവിതത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന ജെ മേഴ്സിക്കുട്ടിയമ്മ. സമാനതകളില്ലാത്ത രീതിയിൽ വളർന്ന വ്യവസായ രംഗം, കുതിച്ചുയരുന്ന കായിക വകുപ്പ്, അതിന് നേതൃത്വം നൽകിയ EP ജയരാജൻ, പിന്നോക്ക വിഭാഗത്തിന്റെ വികസന പ്രാമുഖ്യം നൽകിയ 5 വർഷങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനതയുടെ പ്രതീക്ഷയായി മാറിയ വകുപ്പിനെ നയിച്ച AK ബാലൻ, ദേവസ്വം മേഖലയിലെ ചരിത്ര തീരുമാനങ്ങൾക്കും ക്ഷേത്രത്തിന്റെയും ജീവനക്കാരുടെയും വികസനത്തിന് മുന്നിൽ നിന്ന് നയിച്ച കടകംപള്ളി സുരേന്ദ്രൻ. കേരളത്തിലെ തൊഴിൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ച എക്സൈസ് വകുപ്പിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ TP രാമകൃഷ്ണൻ എന്ന നിശബ്ദമായ വിപ്ലവകാരി. കാർഷിക മേഖലയെ ഉടച്ചു വാർത്ത രാജ്യത്തെ കർഷകർക്ക് മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിൽ കേരളത്തിലെ കർഷകരെ മുന്നിൽ നിന്ന് നയിച്ച VS സുനിൽകുമാർ, കേരളത്തെ പട്ടിണിക്കിടാതെ കാത്ത ഭക്ഷ്യവകുപ്പിനെ നയിച്ച PP തിലോത്തമൻ. ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ 5 വർഷത്തെ നയിച്ചവരിൽ ഇനിയും പേരുകളുണ്ട്. എല്ലാ പേരുകളും അടയാളപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. കെട്ടകാലത്ത് ദൈവത്തിന്റെ സ്വന്തം നാടിനെ മനുഷ്യർ ഒരുമിച്ച് നിന്ന് കൈപ്പിടിച്ചുയർത്തിയ വീരകഥകളിൽ വരും കാലം ഇവരുടെ പേരുകൾ ഓർക്കും. ചരിത്രം തിരുത്തിയവരെന്ന് ജനത അവരെ വാഴ്ത്തും. പ്രഗത്ഭരുടെ കൈകളിലേക്ക് നവകേരളത്തിന്റെ ബട്ടം കൈമാറി പടിയിറങ്ങുന്നവർക്ക് അഭിവാദ്യങ്ങൾ. നന്ദി വീഴാതെ പിടിച്ചു നിർത്തിയതിന്, പ്രതിസന്ധികൾക്ക് ഈ നാടിനെ വിട്ടുകൊടുക്കാത്തതിന്, ജനാധിപത്യം കാത്തതിന്, മതേതരത്വം നിലനിർത്തിയതിന്, വികസന ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നയിച്ചതിന്. നമ്മൾ ഒരുമിച്ച് ഇനിയും മുന്നോട്ട്.